നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. യു എ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വൻ സ്ഫോടനത്തിൻ്റെ റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ പലതരത്തിലുള്ള ആക്രമണ ഭീഷണി യു എക്ക് മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയെല്ലാം ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് നീങ്ങുകയായിരുന്നു ഈ രാജ്യം ചെയ്തിരുന്നത്. എന്നാലിപ്പോൾ രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ് അബുദാബിയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത്, അബുദാബി മുസഫയിൽ 3 എണ്ണ ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചതായിട്ടുള്ള വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. അബുദാബിയിലെ തന്നെ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വളരെയധികം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായിരുന്നാലും ഉടനടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നതുകൊണ്ട് തീപിടുത്തം നിയന്ത്രണ വിധേയമായി എന്ന് തന്നെയാണ് അവിടുത്തെ അധികൃതരും വ്യക്തമാക്കുന്നത്. ഒരു ഡ്രോൺ ആക്രമണം തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ള സംശയമാണ് നിലവിൽ ഉയരുന്നത്. കാരണം പലതരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഇതിന് മുൻപും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാന തെളിവുകൾ ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപകടത്തിൽ ആളപായമുള്ളതായി റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നില്ല എങ്കിൽ പോലും ചില പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3 പേർ മരണപ്പെട്ടുവെന്നും 6 പേർക്ക് ഇതിൽ പരിക്കേറ്റുവെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ചില പ്രാദേശിക മാധ്യമങ്ങൾ പരത്തുന്ന അഭ്യൂഹങ്ങളാണോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. എന്നിരുന്നാലും നിലവിലത്തെ കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രണ വിധേയമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ അഡ്നോക്കിൻ്റെ സംഭരണശാലയ്ക്ക് സമീപമുള്ള ICAD 3 ടാങ്കറുകൾ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു വാർത്തയും ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ എണ്ണ സംഭരണശാലയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നത് രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരു സംഭവമായി അതിനെ പ്രതിപാദിക്കാവുന്നതാണ്. ഐക്യ അറബ് എമിറേറ്റിലെ സർക്കാർ അധീനതയിലുള്ള ഒരു എണ്ണ കമ്പനിയാണ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഥവാ അഡ്നോക്ക് എന്നത്. അതുകൂടാതെ ലോകത്തിലെ തന്നെ 4 ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് അഡ്നോക്ക്. എടുത്തു പറയുകയാണെങ്കിൽ അബുദാബിയുടെ സ്വർണമായി തന്നെ ഈ ഒരു അഡ്നോക്കിനെ കാണുവാൻ സാധിക്കും. അവിടേക്ക് തന്നെ ഇവർ ലക്ഷ്യം വെച്ചത് രാജ്യത്തെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമായിരിക്കും. ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് യമനിലെ ഹൂതി വിമതർ ഇതിന് പിന്നാലെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൂതി വിമതർ നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കാനാകും. യമനിലെ ഇറാൻ അനുകൂല ഹൂതി സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട്. രണ്ട് പ്രദേശങ്ങളിൽ നിന്നും ഡ്രോണുകൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ഒരു ചെറിയ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ പ്രദേശത്തു നിന്നും കണ്ടെത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഡ്രോൺ ഇടിച്ചായിരിക്കാം ഈ ഒരു പൊട്ടിത്തെറിയും തീപിടുത്തവും ഒക്കെ ഉണ്ടായതെന്നും അബുദാബി പോലീസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു പിന്നാലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അനുകൂല ഹൂതി പ്രസ്ഥാനം അറിയിച്ചിട്ടുമുണ്ട്. പ്രാരംഭ അന്വേഷണത്തിൽ സ്ഫോടനത്തിനും തീപിടുത്തത്തിനും കാരണമായേക്കാവുന്ന ഒരു ചെറിയ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ഡ്രോണാണെന്ന് സംശയിക്കുന്നു. അത് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും വളരെ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായിട്ടുമാണ് അബുദാബി പോലീസിൻ്റെ പ്രസ്താവനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. സൗദി അറേബ്യയും UAE ഉൾപ്പെടെയുള്ള സൈനിക സഖ്യത്തോട് പോരാടുന്ന യമനിലെ ഹൂതി പ്രസ്ഥാനത്തിൻ്റെ സൈനിക വക്താവാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത്. സൗദി സഖ്യം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യാക്രമണത്തിന് കാരണമായതെന്നും സംശയിക്കുന്നുണ്ട്. സൗദിയിലെയും എണ്ണ കേന്ദ്രങ്ങൾക്കെതിരെയും ഹൂതികൾ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നേരത്തെ തന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം ശക്തമായി ചെറുത്തു നിൽക്കുകയായിരുന്നു അവിടുത്തെ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. നേരത്തെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പുതിയ നിർമ്മാണ മേഖലയിലും തീപിടുത്തമുണ്ടായതായി വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതും ഡ്രോൺ ആക്രമണം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. വളരെ വിപുലമായ അന്വേഷണത്തിലൂടെ ഇത് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഇവർ. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാൽ പോലും ചില അപാകതകൾ സംഭവിച്ചു എന്ന് അബുദാബി പോലീസും അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പിടിച്ചെടുത്ത UAE കപ്പൽ വിട്ടു നൽകണമെന്ന ഐക്യരാഷ്ട്ര സംഘടനാ നിർദ്ദേശം ഹൂതി മുതർ തള്ളിയിരിക്കുകയുമാണ്. ഈ മാസം ആദ്യമായിട്ടാണ് 11 ജീവനക്കാരുള്ള കപ്പൽ ഹൂതികൾ പിടിച്ചെടുത്തതും. അന്താരാഷ്ട്ര കപ്പൽ ചാനലിലൂടെ യാത്ര ചെയ്ത സൗദി അറേബ്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിൽ ആശുപത്രി ഉപകരണങ്ങളാണ് കൊണ്ടുവന്നത് എന്നാണ് UAE പറയുന്നത്. ഇത് തള്ളിയ ഹൂതികൾ കപ്പലിൽ ആയുധങ്ങളാണ് എന്നുള്ള അവകാശവുമായി ഇതിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാസമിതി വെള്ളിയാഴ്ചയായിരുന്നു ഈ കപ്പൽ മോചിപ്പിക്കണമെന്നും ഏദൻ കടലിലും ചെങ്കടലിലും കപ്പലുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടത്. 2019 സെപ്റ്റംബർ 14 ഹൂതി വിമതർ സൗദി അറേബ്യയിലെ എണ്ണ ടാങ്കറുകളെ ലക്ഷ്യം വെച്ച് മുൻപൊരാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് മേഖലയിൽ വലിയ തോതിലുള്ള ഒരു സംഘർഷ അന്തരീക്ഷം തന്നെയായിരുന്നു അന്ന് സൃഷ്ടിച്ചതും. ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി ഇവർ കാലാകാലങ്ങളായി യുദ്ധസമാനമായ രീതികൾ അവലംബിച്ച് വരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.